രീതിയിലേക്ക് സ്വാഗതം. അപ്പൊ ദേ ഇന്ന് സൺഡേ മോർണിംഗിലാണ്. അപ്പൊ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിച്ചു. ഉപ്പുമാവും റോബസ്റ്റ പഴവുമാണ് അത് റെഡിയാക്കി വെച്ചത്. അത് ഞാനൊരു പുലാവ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ ആ എന്റെ പുലാവ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള ഫസ്റ്റ് ഞാൻ ഇത് കത്തിച്ച് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ട് തക്കാളി അരിഞ്ഞിട്ട് വെച്ചിട്ട് മിക്സ്ഡ് ജാർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പുലാവിൻ്റെ മസാല എൻ്റെ കയ്യിലുണ്ട്. ഞാനത് പോത്തിസിന് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ എന്താ ഇനി പ്രത്യേകിച്ച് എന്ത് പറയാൻ, നെയ്യുണ്ട്, പിന്നെ പട്ട ഗ്രാമ്പു ഏലയ്ക്ക കറുവപ്പെട്ട അത് എടുത്തോണ്ട് വരാൻ മറന്നു, ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പുലാവ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു. നമ്മളിടയ്ക്ക് ഇച്ചിരി കാര്യം പറയാൻ പോയി, എൻ്റെ ചരുവം കഴിഞ്ഞോ. അകത്തേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. അതാകുമ്പോൾ രണ്ടും കൂടെ തുല്യമായിട്ട് അങ്ങ് കിടന്നോളൂ. നെയ്യ് ഒഴിച്ചിട്ടില്ലേ, അതിനകത്തേക്ക് പട്ട ഗ്രാമ്പു ഏലയ്ക്ക കറുവപ്പട്ട അതെല്ലാം എടുത്തിടുക. അതിൻ്റെ മണമൊക്കെ ഏറ്റവും നല്ലതാട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചിടുക. ചാറും കൂടെ കഴുകി വെള്ളം കൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ടു. അപ്പോൾ അതുകൊണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ഇച്ചിരി കൂടെ ഒന്ന് ചതയാനുണ്ടായിരുന്നു കേട്ടോ. പോട്ട് കേട്ടോ, അതിനി എല്ലാവർക്കും കടിക്കട്ടോ. ഇഞ്ചിയൊക്കെ അല്ലേ നല്ലതാ. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം മാറിയ സ്ഥിതിക്ക് ഞാനിനി അതിനകത്തേക്ക് സവാള അരിഞ്ഞിടാൻ പോകും. ഞാൻ ഇത്രയും സവാള അരിഞ്ഞ അതിനകത്തേക്ക് ഇട്ടു. ഒരു കൈ ഉപ്പെടുത്തിട്ടുണ്ട് കിടക്കളെ ആണ്. കുഞ്ഞ് എൻ്റെ പുറത്ത് ഉപ്പിട്ട് തന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉപ്പിട്ടാലേ സവാള വേഗം വഴറ്റി കിട്ടത്തുള്ളൂ. വഴറ്റി എടുക്കാനുള്ള എളുപ്പം കൊണ്ടാണ് ഉപ്പിടുന്നത്. തക്കാളി ഞാൻ കുറഞ്ഞ അരിഞ്ഞില്ല കേട്ടോ. ഇതൊക്കെ ഇനി അരിഞ്ഞങ്ങ് ചേർന്നോളൂ കൊണ്ട് അതുപോലെ ഇടക്കണം കേട്ടോ അതിനകത്ത്. അപ്പോൾ ഇത് ഞാൻ വായിച്ചു തിരിക്കുക. ഞാനിനി ഇതിനകത്തേക്ക് ഇതേ അരിഞ്ഞിട്ടിങ്ങനെ ഇത്രയും ചാച്ച അതിനകത്തേക്ക് ഇടുന്നു. ഗ്രീൻ പീസ് ഇട്ടു. ഫ്രോസൺ ഗ്രീൻ പീസ് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നതാണത്. അതിൽ നിന്നാണ് ഞാൻ കുറച്ചെടുത്ത് ഇപ്പം ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത്. കണ്ടി ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ടു, ഇച്ചിരി നെയ്യും കൂടി അതിനകത്തേക്ക് ഇട്ടു. അപ്പോൾ ഞാൻ ഇത് പുലാവിൻ്റെ മസാലയാണിത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ അതിനകത്തേക്ക് ഇടുക. മസാല കട്ടിയായിട്ടിരിക്കുന്നു. ഇത് പോത്തിസിന് വാങ്ങിച്ച ഷാൻ എന്ന് പറയുന്ന കമ്പനിയുടെ പുലാവ് മസാലയാണ്. അതേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ അത് ചേർക്കുന്നത് നോക്കാം. ഡാമിൻ്റെ മസാല അതിനകത്തോട്ട് ഞാൻ ഒരു സ്പൂൺ ബിരിയാണി മസാലയും കൂടെ ഞാനൊന്ന് ആഡ് ചെയ്തു. കാരണം വെച്ചാൽ പുലാവിൻ്റെ മസാലയ്ക്കൊരു ഇത് കളറ് കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടത് പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഞാൻ ചിക്കൻ സ്റ്റോക്ക് ഇടുവാണേ. എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചേർക്കുന്നത്. ഞാൻ ഇതിനകത്തേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം ആഡ് ചെയ്യുക. ഒമ്പത് ഗ്ലാസ് അരിക്ക് ഞാൻ
18 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമ്മളിതിനകത്ത് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഈ വെള്ളത്തിൽ കുറച്ച് മുമ്പിലേക്ക് നിൽക്കണം. ഓക്കെ, അപ്പം ഞാൻ ഉപ്പെല്ലാം നോക്കി മസാലയൊക്കെ നോക്കിയിട്ട് ഞാൻ തിരിച്ചു വരാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇത് കണ്ടോ എൻ്റെ മുഖത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇന്ന് തന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഒന്നുണ്ടോ? കണ്ടോ എൻ്റെ മൂക്കുത്തി മാറ്റി, മൂക്കുത്തി. അപ്പോൾ അതുകൊണ്ട് വെറൈറ്റി ആരാണ് ആഗ്രഹിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മൂക്കുത്തിക്ക് ഒരു വ്യത്യാസമുണ്ട്. ഞാൻ ഇന്നലെ ഒരു പുതിയ മൂക്കുത്തി വാങ്ങിച്ചിട്ടു. അപ്പോൾ അതുകൊണ്ട് ആ പുതിയ മൂക്കുത്തി എടുക്കുന്ന മുഖത്ത് എടുക്കണം. അപ്പോൾ ഞാൻ ഈ അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കി മസാലയൊക്കെ നോക്കി ഞാൻ തിരിച്ചു തരാം കേട്ടോ. ഞാൻ ലേശം നാരങ്ങാ നീരും കൂടെ ഞാൻ ഇതിനകത്തേക്ക് പിഴിഞ്ഞ് വയ്ക്കുവാണേ. ഇങ്ങനെ വെക്കുന്ന അതിൻ്റെ അരിയൊക്കെ ഇങ്ങനെ കയ്യിലേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാനൊരു ലേശം നാരങ്ങാ നീരിൻ്റെ പുതിയ അതിൻ്റെ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ട് അപ്പം ഞാൻ കഴുകി വെച്ചിരിക്കുന്ന 9 ഗ്ലാസ് അരി ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇടുക മൊത്തത്തിൽ. അപ്പം 9 ഗ്ലാസ് അരിക്ക് ഞാൻ 18 ഗ്ലാസ് വെള്ളം വെച്ചു. അങ്ങനെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ. അപ്പോൾ എന്നിട്ട് ഞാൻ ഇതേ ഈ അരിനെയൊക്കെ നന്നായിട്ട് ഒരരി പോലും കളയാൻ പാടില്ലെന്നാണ്. അപ്പം അതുകൊണ്ട് ഞാനെല്ലാം നന്നായിട്ട് എടുക്കുക. നമ്മളെ അരിയൊന്നും കളഞ്ഞുകൂടാ, ഒരു അരി പോലും താഴെയൊന്നും കളഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ ചോറൊക്കെ ബാക്കി വരാറുണ്ട് കേട്ടോ. ചോറ് ബാക്കി വന്നാലും ഞാൻ ഇവിടെ എനിക്ക് പുറത്ത് പട്ടിയും പൂച്ചയൊക്കെ വരും കഴിക്കാനായിട്ട്, ഞാൻ അവർക്കെടുത്ത് റെഡിയാക്കി കൊടുക്കും. അവർക്ക് ഞാൻ ഇച്ചിരി മീനൊക്കെ ഇളക്കിയിട്ട് കൊടുക്കും. എന്നാലും ചോറൊന്നും കളയത്തൊന്നുമില്ല, വേസ്റ്റ് കളയത്തൊന്നുമില്ല. എന്നിട്ട് അത് പുറത്തുനിന്ന് ഒരു 3-4 ഡോഗൊക്കെ വന്നിട്ട് അതൊന്ന് കഴിച്ചിട്ട് പോകണം. ഇത് നന്നായിട്ട് ഞാൻ അരി ഇട്ട് ഉപ്പെല്ലാം നോക്കി കറക്റ്റാക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി ഇതിവിടെ കിടന്നിട്ടൊന്ന് നല്ലപോലെ തിളച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നോ, 4 സൈഡിൽ നിന്ന് നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചെന്ന് വെക്കത്തേ ഉള്ളൂ. എന്നിട്ട് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്ക് നോക്കും, ഒരു 1.5 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ 10 ചോറ് റെഡിയായിട്ടിരിക്കും. അതായത് ഇങ്ങനെ തിളപ്പിച്ചൊന്നും ഇടത്തില്ല, നല്ല വെട്ടി അങ്ങോട്ട് തിളയ്ക്കും. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ആ ഒരു പരുവത്തിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടപ്പ് വെച്ച് അടച്ചെന്ന് ഞാൻ ഇടത്തേ ഉള്ളൂ. അപ്പോൾ ആ തിളയ്ക്കുന്നത് വരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇനി ഇത് അടച്ച് വെക്കുവാണ്. തീ ഓഫ് ചെയ്തു, അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്പൊ സെറ്റായിട്ട് ചോറായിരിക്കും. അപ്പൊ ഇത് അപ്പൊ സലാഡ് ഉണ്ടാക്കി വെച്ച്, പപ്പടം ഉണ്ടാക്കി വെച്ച്, മമ്മിയുടെ മുഖം നാരങ്ങ വെച്ചാറുണ്ട്. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വീട് വരാം നമുക്ക്. നല്ല സ്കേറമാണ്. അപ്പോൾ എൻ്റെ എൻ്റെ കണ്ട ഞാനിത് തുറന്നപ്പോൾ കണ്ട എൻ്റെ പുലാവ് ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതിനെ ഞാനൊന്ന് ഇളക്കി വിടാം. തീ ഓഫ് ചെയ്ത് ഞാനൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത തെങ്ങാണ് ഈ കാണുന്നത്. വെജിറ്റബിൾ പുലാവ്. പിന്നെ ബീൻസും ഒക്കെ ഇടുന്നവർക്ക് ഇടാം കേട്ടോ. എൻ്റെ ഇന്ന് ബീൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ബീൻസ് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. എത്രത്തോളം വെജിറ്റബിൾ ഇടാമോ അത്രത്തോളം നല്ലത് തന്നെ എന്ത് ചെയ്താലും. നമ്മുടെ വയറ്റിലേക്ക് ഈ വെജിറ്റബിൾ അങ്ങ് ചെല്ലുമല്ലോ. അപ്പോൾ ഞാനിതൊന്ന് രുചി നോക്കട്ടെ. രുചി കയ്യിൽ ചൂട് ചൂട്. കൊള്ളാട്ടോ, സൂപ്പറാ. കഴിച്ചു നോക്കി. അപ്പോൾ അതേണ്ട ഇങ്ങനെ ഇപ്പോഴത്തെ രാവിലെ 11:30 വേഗം പുലാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ നേരെ എനിക്ക് നല്ല 2-3 ദിവസം കൊണ്ട് ഭയങ്കര തലവേദന. 2 ഗുളിക കൊണ്ടൊക്കെ ഓരോ ദിവസം ഞാൻ നിൽക്കുന്ന തന്നെയും. ഓൾറെഡി സൈനസ് മൈഗ്രെയിൻ ഒക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ SUT കുറേ പ്രാവശ്യം കാണിച്ചു, പക്ഷെ എന്തോ എന്നിട്ട് ഒരു കുറവും കാണുന്നില്ല. ഇന്നലെ 2 ഗുളി കഴിച്ചു, മിനിഞ്ഞാന്ന് 2 ഗുളി കഴിച്ചു, അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാൻ പറ്റൂല. മെഡിസിനൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യും, കുറഞ്ഞ തലവേദന വന്നു കഴിഞ്ഞാൽ തലവേദനയല്ലേ എന്നാലും ഇത് കിടക്കാനൊന്നും പറ്റില്ല. കാരണം ഇവർക്ക് ഫുഡ് കൊടുക്കണ്ടല്ലേ, ഫുഡ് ഉണ്ടാക്കിയെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തരുമ്പോൾ മെഡിസിൻ 1-2 മെഡിസിനൊക്കെ പെയിൻ കില്ലർ കഴിച്ചിട്ട് ഓടി വന്നങ്ങ് അടുക്കള കയറും. അപ്പോൾ ഇന്നിപ്പം അതുകൊണ്ട് ഞാൻ എന്നെ ചെയ്യാൻ പോകുന്ന തരുമ്പോൾ, അപ്പോൾ ഞാൻ കിംസിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. പണ്ട് നേരത്തെ കിംസിൽ കാണിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നിപ്പം ഇത് പുലാവൊക്കെ ഉണ്ടാക്കി വെച്ച് എനിക്ക് 2 കുഞ്ഞുങ്ങളും കൂടെ എനിക്ക് കൂട്ടിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇന്നിപ്പം
കിംസിലേക്ക് പോവാം. അപ്പൊ ഞാനിനി വേഗം റെഡി ആവട്ടെ, നമുക്ക് കിംസിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ പുലാവിന്റെ ബാലൻസ് ആയിട്ട് പിന്നെ കഴിഞ്ഞിട്ട് പച്ച വെജിറ്റബിൾസ് വാങ്ങാനായിട്ട് പോകണം. അപ്പൊ അതിന് തുടർക്കാഴ്ചകളൊക്കെ ആയിട്ട് കാണിച്ചു ചെയ്യുന്നത് എന്റെ വീഡിയോ എന്ത് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ടാറ്റാ പറഞ്ഞ് പോകുന്നില്ല. തുടർന്നുള്ള കാഴ്ചകളിലൂടെ നമുക്കത് വീണ്ടും നീങ്ങാം. അപ്പൊ പുലാവ് ഇന്ന് കണ്ടല്ലോ. ഓക്കെ, ഞങ്ങൾ മൂന്ന് പേരും കൂടെ വന്നു, ഞങ്ങൾ ഇത്രയും കൂടെ കെമിസിന് വന്നിട്ടേ നമ്മളിനി മെയിൻ ബിൽഡിങ്ങിലേക്ക് നടക്കുകയാണ്. ഇന്ന് സൺഡേ, എനിക്കുണ്ടോന്നൊന്നും അറിയത്തില്ല, എന്നാലും പോവാം നമ്മൾ സൺഡേ ഇന്ത്യയെ കാണാനായിട്ട്. ഈ സൈഡൊക്കെ ഭയങ്കരമായിട്ട് വിങ്ങുന്നു കേട്ടോ. എന്ത് രസം, കിംസ് ഹോസ്പിറ്റലിൻ്റെ വ്യൂ ആണ്. ഉണ്ടോ 400 രൂപയാണ് ENT ഡോക്ടറെ കാണാൻ. 400 സോറി, 600 രൂപ ENT കിംസിലെ ഡോക്ടറെ കാണുന്നതിനുള്ള റേറ്റാണ് 600 രൂപ. നമ്മളിങ്ങനെ ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതേ ടോക്കയിൽ കാണിക്കും, അതിൻ്റെ ഡിസ്പ്ലേ ടോക്കൺ നമ്പർ കാണിക്കുമ്പോൾ എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മെഡിസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്ട്. അപ്പം 443 രൂപ മെഡിസിന്. മെഡിസിൻ എനിക്ക് റേറ്റ് കുറവാണ്. അപ്പം എൻ്റെ ഫീസ് 600 രൂപ, മെഡിസിൻ പക്ഷെ 243 രൂപ. എൻ്റെ പുതിയ മൂക്കുത്തി കണ്ടല്ലോ എല്ലാവരും. എന്താ ഇന്നലെ വാങ്ങിച്ചിട്ട്, അന്നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോൺ എടുത്തുകൊണ്ട് പോയില്ലായിരുന്നു. ഫോണിൻ്റെ ചാർജ് ചെയ്യുന്നുണ്ട്, സ്വിച്ച് ഓഫ് ചാർജ് പാർട്ടി തൊട്ടടുത്തൊരു ജ്വല്ലറി വാങ്ങിച്ചു. എന്താ കിംസിൻ്റെ കിംസിലെ മാംഗോ ജ്യൂസ് ആണ്, എനിക്ക് കൊള്ളത്തില്ല കേട്ടോ. ആത്മാർത്ഥമായിട്ട് വീഡിയോയിൽ പറയാം, നല്ല സത്യസന്ധമായ കാര്യങ്ങളെ വീഡിയോയിൽ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് പറയാ, എത്ര മൂന്ന് ജ്യൂസിന് എത്ര രൂപ വെച്ച്, 250 രൂപ മൂന്ന് ജ്യൂസിന് പോരാ. കിംസിന്ന് ഇറങ്ങി തിരിച്ച് കപ്പാർക്കിങ് ഏരിയയിലേക്ക് പൊക്കൊണ്ടിരിക്കും. അപ്പൊ വീണ്ടും നമ്മള് അപ്പൊ അവിടുന്ന് ജ്യൂസും ഒക്കെ കുടിച്ച് ഇനി ഒരാഴ്ചത്തേക്കുള്ള മെഡിസിൻ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും വരും. ഞാൻ വീഡിയോ എടുത്തോ, പുള്ളി കിംസിലെ ചെക്കിന് പുള്ളി അറിയാം, നടക്കട്ടെ വീഡിയോ എടുത്തോണ്ട് നോക്കളായിട്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ അപ്പൊ അങ്ങനെ കിംസിന്റെ വീഥികളിലൂടെയുള്ള യാത്രയാണ് നമ്മളുടെ. ഇത് പാർക്കിങ്ങിന്റെ ഭാഗത്തേക്ക് പോവുക. ഇനി ഞങ്ങൾ ഇതിട്ട് വീണ്ടും ഇവിടെ നേരെ ഞങ്ങൾ MOT പോവാ, വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാനായിട്ട്. എന്നെ കണ്ട അസുഖക്കാരി എന്ന് തോന്നുന്നു, ഇല്ലല്ലേ. പക്ഷെ ഉണ്ട് കേട്ടോ, അതുതന്നെ എന്താ കാർ കിടക്കുന്നുണ്ടോ. അപ്പോൾ എൻ്റെ കാർ ഇതാ കിടക്കുന്നു, ഇതേ ഓരോ കാറുകളും കിടക്കുന്നുണ്ടോ. കിംസിൻ്റെ കാർ പാർക്കിംഗ് ഈ രീതിയിലാണ് കേട്ടോ, ഇങ്ങനെയുണ്ട്. രണ്ടും കൂടെ എൻ്റെ കാറ് താക്കോല് കൈ വെച്ചിട്ട് കയറി കൊടുത്ത് രണ്ടും കൂടെ നിൽക്കുന്നുണ്ടോ അവിടെ. അപ്പോൾ എൻ്റെ കാറിൻ്റെ ഇവിടുത്തെ കാർ പാർക്കിംഗ് രീതി ഉണ്ടോ, ഇങ്ങനെയാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് വീട്ടിട്ട് നേരെ നമ്മൾ MOT പോവാം. 10 മിനിറ്റ് ആവിയൊക്കെ കൊള്ളാൻ പറഞ്ഞില്ലേ, മറ്റിടത്ത് അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഫീസ് 30 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കി, അപ്പോഴും പൈസ ഉണ്ടാക്കും അവര്. 600 രൂപ കൺസൾട്ടിങ് ഫീസ് ഇന്ന്, പിന്നെ മെഡിസിൻ്റെ എക്സ്ട്രാ കൂടാണ്ട് പാർക്കിംഗ് ഫീസ് വാങ്ങിച്ചെൻ്റെ 30 രൂപ. അപ്പം എന്ത് പൈസയാണ് ഇവർ ഉണ്ടാക്കുന്നത്, ക്യാഷ് ഉണ്ടാക്കുകയാണല്ലോ ശരിക്കും അല്ലേ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ പുറത്തേക്കുള്ള വഴികളിലൂടെ പോകുന്നു. ഷാപ്പിലെ കറി ഉണ്ടോ അവിടുത്തെ എന്ത് പറഞ്ഞു, കള്ളു ഷാപ്പിലെ കപ്പയും മീൻ കറിയും കഴിക്കണം, എന്ത് രുചിയാണെന്നറിയാമോ, സൂപ്പറാ. പുഞ്ചക്കരി പോയി കഴിച്ചിട്ടുണ്ട്? ഇല്ല, പോയോ? എനിക്ക് എത്രയോ നല്ലിട്ടുള്ള ആഗ്രഹം പുഞ്ചക്കരി പോണോന്ന്. നമ്മളെ മൂന്ന് പേരും കൂടെ അതിനകത്തിട്ട് കയറിപ്പോ എമോറ്റീവ് ആണ്. നമ്മളെ സ്ഥാനം എന്താണിത്? ഇത് കബാബ് അല്ലേ? ആ, മൂന്ന് ടൈപ്പ് കബാബ് ഇവിടെ ഓരോരുത്തർ കഴിച്ചു തുടങ്ങിയാണ്. മൂന്ന് ടൈപ്പ് കബാബ് ജ്യൂസ്, പിന്നെന്താ ഇത്? മന്തി. ഇന്നിപ്പോ എമോറ്റി പോന്നെ കാണിച്ചു, പിന്നെ നമ്മൾ എമോറ്റിന് വെജിറ്റബിൾ ചേർത്തിട്ട് പിന്നെ ലുലുലു പോയിട്ട് ചിക്കൻ വാങ്ങി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, തിരക്കായിപ്പോയി എനിക്ക്. കാരണം തിരിച്ചു ഇവിടെ വന്നിട്ട് പിന്നെ ഞാൻ ഇഡ്ഡലി മാവരച്ച് വെച്ചു, പിന്നെ എന്താ പറയുക, എന്തൊക്കെയോ നിറച്ച് ജോലിയായിരുന്നു. എല്ലാം ജോലി എന്ന് പറഞ്ഞില്ല, കിച്ചൺ അടുക്കളയിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ജോലി. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങൾക്ക് അത് കുറച്ച് അടുക്കി പറക്കി വെച്ചു, പിന്നെ അപ്പപ്പടം കാച്ചി വെച്ചു. പുലാവ് ആയിരുന്നു ഇന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല, അപ്പോൾ പുലാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നാട്ടിൽ ഇല്ലെങ്കിൽ കപ്പ പിഴിഞ്ഞത് വെച്ചതിനായിരുന്നു. അപ്പോൾ കപ്പ വാങ്ങിച്ചുകൊണ്ട് വെച്ചു, പക്ഷേ എനിക്ക് ഉണ്ടാക്കേണ്ടി വന്നില്ല, കാരണം ചോറ് ഒത്തിരി ഇരിക്കുന്നതുകൊണ്ട്. അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിൽ എൻ്റെ എസ്തപ്പിക്ക് രണ്ട് ഉരുളെ കൊടുക്കും. എസ്തപ്പ തൊട്ട് അടുത്ത വീട്ടിലെ ഒരു ഡോഗ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. അവനും ലാസ്റ്റ് മൊമെൻറ്റിൽ എന്തെങ്കിലും കൊടുത്തിട്ടേ ഞാൻ ഉറങ്ങത്തുള്ളൂ. അത് അവനുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്. കാരണം ആൻറ്റി മൂന്നല്ല നാല് നേരം ഫുഡ് കൊടുക്കും, പക്ഷേ എന്നാലും എനിക്കൊരു ഇഷ്ടമാണ് അവനോട്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ അവനും ഫുഡ് കൊടുത്തതിന് ശേഷം മാത്രമേ ലാസ്റ്റ് മൊമെൻറ്റിൽ എൻ്റെ ജോലി അതാണ്. എൻ്റെ ക്യാറ്റിന് കൊടുക്കും, എൻ്റെ സ്കൂളിന് കൊടുക്കും. മമ്മി കൈക്ക് സരക്കും ജോലിക്കൊക്കെ മമ്മി കൊടുത്തുള്ളൂ. എൻ്റെ സ്കൂളിന് കൊടുക്കും. പിന്നെ കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ചിലപ്പോൾ ഒരു മൂന്നാല് ഡോഗ് വരുന്നുണ്ട്, ക്യാറ്റും വരും. അവർക്ക് വേണ്ടുള്ള ഫുഡ് ഞാൻ ബാക്കിൽ എടുത്ത് വെക്കും. അത് കൂടാണ് ഞാൻ എസ്തപ്പയ്ക്കും ഫുഡ് കൊടുത്ത് എൻ്റെ ഓരോ ദിവസം എൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. എസ്തപ്പയ്ക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജോലി തീർന്നു. എൻ്റെ പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങിയതല്ലോ. അപ്പം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം മറ്റു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവർക്ക് എല്ലാവരോടും ടാറ്റോ. ഞാൻ ടയർഡായിട്ടോ, കുഴഞ്ഞ് രാവിലെ തൊട്ട് ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല, അതാണ് എൻ്റെ ഇന്നത്തെ അവസ്ഥ. അപ്പം അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരേക്കും എല്ലാവരോടും ടാറ്റോ.